ആകാശവാണി ക്വാർട്ടേഴ്സിലേക്ക് ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വന്നു. അദ്ദേഹം ഒരു ഫോട്ടോ ആൽബം കൊണ്ടുവന്നത്. ആ ആൽബം മുഴുവൻ ഒരു പെൺകുട്ടിയുടെ പടങ്ങളായിരുന്നു. ഒരു നർത്തകിയും സുന്ദരിയുമായൊരു പെൺകുട്ടി, മെലിഞ്ഞ കുറേ ഫോട്ടോസ്. വന്നയാളുടെ പേര് നാരായണൻകുട്ടി. കൊണ്ടുവന്ന ആൽബത്തിലെ പെൺകുട്ടിയുടെ പേര് ഫോട്ടോസിലെ മഞ്ജു വാര്യർ. അപ്പോൾ മഞ്ജു വാര്യർ കുറേ ഫോട്ടോയുമായിട്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു പുതിയ പടത്തിൽ ഏതെങ്കിലും മഞ്ജു വാര്യർക്ക് ഒരു ചാൻസ് കൊടുക്കാൻ പറ്റുമോ. അപ്പോൾ ഇറങ്ങാൻ പോകുന്ന മോഹനി ഒരു പടം ഉണ്ടായിരുന്നു, സാക്ഷ്യം. അതിൽ മുരളിയുടെ മകളായിട്ടൊരു കുട്ടിയെ വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ മഞ്ജുവിൻ്റെ ഫോട്ടോ മോഹനെ കാണിച്ചു. അവർ കുട്ടി വരാൻ പറഞ്ഞു. അങ്ങനെ കുട്ടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി തൃശ്ശൂർ ഏതൊരു ഹോട്ടലിലേക്ക് പോയി, പേരൻസൊക്കെ ആയിട്ട്. ഞാൻ വേറെന്തോ ആകാശവാണി അത്യാവശ്യത്തിന് ഗുരുവായൂർ പോയി ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ ചില അറേഞ്ച്മെൻറ്റ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരവിടെ എത്തിയിരിക്കുന്നു, കുട്ടിയും അച്ഛനും. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു അവർ നിരാകരിച്ചു, ആ പടത്തിന് പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദുഃഖത്തോടെ തിരിച്ചു പോവുകയാണ്. അപ്പം ഞാനും വല്ലാതായി. ഞാൻ അവരെ വിളിച്ച് ചോദിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറുണ്ട്, അദ്ദേഹം ഒരു വണ്ടിയിൽ വന്നിട്ട് മഞ്ജു ഇവിടെ വന്നോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ നേരത്തെ അവർ വേണ്ടാന്ന് വെച്ചെങ്കിലും രണ്ടാമത് ആൽബത്തിലെ പടങ്ങൾ കൂടുതൽ നോക്കിയപ്പോൾ മഞ്ജു തന്നെയാണ് ബെറ്റർ എന്ന് തീരുമാനമായിട്ട്. ആ കുട്ടിയെ നോക്കിയപ്പോൾ കുട്ടി കണ്ടില്ല, കുട്ടി പോയി. ഞാൻ പറഞ്ഞു കുട്ടി പോയിട്ടില്ല, ഗുരുവായൂരുണ്ട്, മഞ്ജു അച്ഛനും ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അവരെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയും അവിടെ വെച്ച് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു മഞ്ജുവിന്. സാക്ഷ്യം എന്ന പടത്തിലെ റോളിന് മഞ്ജുവിന് ആദ്യമായിട്ട് ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് പ്രൊഡ്യൂസർ രാജൻ മരക്കല്ലാത്ത അഡ്വാൻസ് കൊടുക്കുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല, കാരണം മലയാള സിനിമയിൽ ഏറ്റവും കഴിവുള്ള ഒരു അഭിനേത്രിയായി ഒരു സൂപ്പർ സ്റ്റാറായി മാറാൻ മഞ്ജുവിനെ സഹായിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല. ഒരു നിമിത്തം അതിൻ്റെ പിന്നിലുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഭഗവാന് മുമ്പിൽ വെച്ച് അവർ ഈ അഡ്വാൻസ് വാങ്ങുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ഒരുപാട് പരിണാമങ്ങളുണ്ടാകുന്നു, ഒരു വലിയ നിലയിലേക്ക് പോകുന്നു. അപ്പോൾ അതിന് ഉതകിയ ഒരു ചിത്രമായിരുന്നു ഈ സാക്ഷ്യം. മോഹനെടുത്ത നല്ലൊരു കഥയായിരുന്നു അത്. അപ്പോൾ ആ സാക്ഷ്യത്തിലെ പാട്ടുകൾ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ മദിരാശിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ കുറ്റകരമായ ഒരു അനാസ്ഥ എന്നൊക്കെ പറയാം ഒരു സംഭവം ഉണ്ടായി. അത് ഞാൻ പറഞ്ഞിട്ടില്ല, അത് പറയാൻ പോവുകയാണ്. തീവണ്ടിയിൽ ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് രണ്ട് മിഷനുണ്ട്. ഒന്ന്, ഭരതൻ്റെ പാർവതി മറ്റേ ഇത് ദേവരാഗത്തിൻ്റെ പാട്ട് എഴുതണം, മോഹൻ്റെ സാക്ഷ്യത്തിന് എഴുതണം. എ വി എം ജിയിലാണ് ദേവരാഗത്തിൻ്റെ പാട്ട് റെക്കോർഡിങ്. എ വി എം സിയിലാണ് സാക്ഷ്യത്തിൻ്റെ പാട്ട് റെക്കോർഡിങ്. രണ്ടും ഒരു ദിവസം, ഒന്ന് ജോൺസൺ, ഒന്ന് കീരവാണി. അപ്പോൾ കീരവാണിയുടെ വർക്ക് ചെയ്യുന്നതിനിടയ്ക്കാണ് ഞാൻ മോഹൻ്റെ സാക്ഷ്യത്തിനുള്ള പാട്ട് റെക്കോർഡിങ് സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ ജോൺസൺ ഇരിപ്പുണ്ട്. ട്രാക്ക് പാടാനുള്ള നടേശ് ശങ്കർ എന്നറിയപ്പെടുന്നൊരു ഗായകനുണ്ട്, അയാളിരിക്കുന്നുണ്ട് അവിടെ. അയാളുടെ അന്നത്തെ പേര് വേറെ ആയിരുന്നു, നടേശൻ എന്നായിരുന്നു. ആ എ വി എം സിയിൽ വെച്ച് പാട്ട് റെക്കോർഡിങ് ട്രാക്ക് പാടാമെന്ന് അയാളോട് ഞാൻ പറഞ്ഞു, ഈ പേര് ശരിയല്ല, പേര് മാറ്റണം. അതുകൊണ്ട് അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ശങ്കർ, ആ നടേശ് ശങ്കർ എന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ നാമകരണവും ചെയ്തു ഞാൻ. അങ്ങനെ നടേശ് ശങ്കർ പോയി ദാസേട്ടന് വേണ്ടിയ പാട്ട് പാടി അവിടെ. ട്രാക്ക് സ്മൃതികൾ ഒരു മൗനരാഗവേലിയേറ്റമായി. അപ്പോൾ ആ പാട്ടാണ് ഈ മഞ്ജുവാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പാട്ട്. ആ സിനിമയിൽ ടൈറ്റിൽ സോങ് ആയിട്ടാണ് ആ പാട്ട് വരുന്നത്. അപ്പോൾ ആ പാട്ടിൻ്റെ റെക്കോർഡിങ് അവിടെ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ കിട്ടുമ്പോൾ ഞാൻ എ വി എം ജിയിൽ ചെന്നിട്ട് ഭരതൻ്റെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും.
അങ്ങനെ ഇത് രണ്ടും ഒരേ സമയത്താണ് നടക്കുന്നത്. അപ്പം ആറും രണ്ടും എട്ട് പാട്ടുകളാണ് മൊത്തം എഴുതേണ്ടത് ഒരു ദിവസം. ഒരാൾ ജോൺസൺ, ഒരാൾ കീരവാണി. അപ്പം ഞാൻ ഈ ഒരു ദൗത്യമായിട്ട് തീവണ്ടിയിൽ തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ മദ്രാസിൽ ചെന്നിറങ്ങി, റെയിൽവേ സ്റ്റേഷൻ ചെന്നിറങ്ങിയപ്പോൾ ഒരാൾ എൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഓടി വരുന്നു. മുഷിഞ്ഞ ഒരു ഷർട്ട്, അതിനേക്കാൾ മുഷിഞ്ഞ മുണ്ട്, കയ്യിലൊരു പൊതി, ഒരു പഴയ മാതൃഭൂമി മറ്റുകൊണ്ട് പൊതിഞ്ഞ് പിടിച്ചിരിക്കുകയാണ്. അയാൾ വല്ലാതെ അവശനുമാണ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അയാളെ കണ്ടപ്പോഴും ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അയാളിനോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ സാറിനെ എനിക്കറിയാം, ഞാൻ മദ്രാസിന് വന്നതാണ്. എന്താണെന്ന് ചോദിച്ചു. എനിക്ക് സിനിമയ്ക്ക് പാട്ട് എഴുതാനുള്ള താല്പര്യത്തിൽ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്താ പേര്? എൻ്റെ പേര് ഗിരീഷ് പുത്തഞ്ചേരി എന്നാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് പടത്തിൻ്റെ പാട്ട് എഴുതാൻ വേണ്ടിയാണ് പോകുമെന്ന് ആലോചിക്കണം. അപ്പോൾ എനിക്ക് ഒരു പടത്തിലും ചാൻസ് കിട്ടിയിട്ടില്ല സാർ. അപ്പോൾ അതുകൊണ്ട് സാറിൻ്റെ പടത്തിൽ ഒരു പടം, ഒരു പാട്ട് എനിക്ക് ഒന്ന് ശുപാർശ ചെയ്യാമോ? ഞാൻ പേപ്പറിൽ കണ്ടു സാർ രണ്ട് പടത്തിന് എഴുതുന്നുണ്ടെന്ന്. ഞാൻ മറിച്ച് രണ്ടെണ്ണത്തിന് എഴുതുന്നു, ഇന്നാ എഴുതുന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറയുന്നു. പറയാൻ എനിക്ക് വിശ്വാസമില്ല, പക്ഷേ ഈ രണ്ടുപേരും മൂർഖന്മാരാണ് ഡയറക്ടേഴ്സ്. നമ്മൾ അങ്ങോട്ട് പറയുന്നത് കേൾക്കില്ല. മാത്രമല്ല, ഞാൻ എഴുതുന്ന പാട്ട് നിങ്ങൾ എഴുതുന്നു പറഞ്ഞാൽ എനിക്കത് കൂടുതൽ കുഴപ്പമാകും, അവർക്കിഷ്ടപ്പെടില്ല. അങ്ങനെ ഞാൻ ക്രൂരമായിട്ടാണ് ഇയാളോട് സത്യം പറയുന്നത്. എനിക്ക് വേറെ നിവൃത്തിയില്ല. അപ്പം അയാൾ പറഞ്ഞു, ശരി സാർ, ഞാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോകുന്നു. അപ്പോൾ ഇയാൾ എൻ്റെ പാട്ടൊക്കെ എന്നെ പാട് കേൾപ്പിക്കുന്നൊക്കെ ഉണ്ടും, ശാലിനിയിലൊക്കെ വന്ന പാട്ടുകളൊക്കെ. നല്ലൊരു ചെറുപ്പക്കാരൻ, പക്ഷേ ആൾ ക്ഷീണിതനാണ്. ഏതായാലും അയാൾ പോയി. ഞാൻ ഈ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് ഈ ദേവരാഗത്തിലെ പാട്ടുകൾ മുഴുവനും മറ്റേതിലെ പാട്ടുകൾ മുഴുവനും എഴുതി കാശൊക്കെ വാങ്ങിച്ച് ഞാൻ അവിടെ ഗോകുലം ഗോപാലിൻ്റെ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്, മദ്രാസിൽ. അതെല്ലാം കഴിയും. അപ്പം ഞാൻ ഇയാളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നു. പക്ഷേ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വാർത്ത കിട്ടി. ഇയാൾ അവിടെ ഏതോ ഒരു സംവിധായകനെ ആരോ കണ്ടിട്ട് അയാൾക്കൊരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ജോൺസണാണ് മ്യൂസിക്. അപ്പം ഞാൻ ആലോചിച്ച്, എനിക്ക് ചെയ്യാമായിരുന്നു വാസ്തവത്തിലത്, പക്ഷേ ഈ സംവിധായകർ അവർക്കിഷ്ടമാവില്ല ഞാൻ വേറൊരാളെ ശുപാർശ ചെയ്യുന്നത്. അങ്ങനെ ആണ് ഗിരീഷ് പുത്തഞ്ചേരി എന്നുള്ള എൻ്റെ സഹ ഗാനരചയിതാവ് മലയാള സിനിമയിലേക്ക് വരുന്നത്. ഏതോ ഒരു പാട്ട് വളരെ ഹിറ്റായി. ആ പാട്ടിന് ശേഷം ഗിരീഷിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഈ ക്രിട്ടിക്കൽ മോമെൻറ്റിലാണ് സാക്ഷ്യം എന്നുള്ള പാട്ടിന് ഞാൻ എഴുതുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഈ കഥ പറഞ്ഞത്. എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു വാസ്തവത്തിൽ. ഞാനിങ്ങനെ എല്ലാ പടത്തിനും കൂടെ പാട്ട് ആക്രാന്തം പിടിച്ച് എഴുതുന്നു എന്നൊക്കെ തോന്നൽ അയാൾക്കുണ്ടാവും. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിലല്ല പന്ത് എന്ന് സമാധാനിക്കാം. അങ്ങനെ സാക്ഷ്യത്തിലെ പാട്ട് ഒരുമാതിരി എഴുതി കഴിയുമ്പോൾ ഡേവിഡ് കാച്ചപ്പള്ളി ഓടി വരും. നമുക്ക് അടുത്ത പാട്ട് റെഡിയാക്കണം എന്ന് പറഞ്ഞ് പുള്ളി ബഹളം വയ്ക്കും. കുറച്ച് കഴിഞ്ഞ് ഈ രണ്ട് സംവിധായകരും കണ്ടുമുട്ടി. അവസാനം എന്നെ തേടി വരുന്നതാണ് ഭരതൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മോഹനെ കാണുന്നു, അവർ കെട്ടിപ്പിടിക്കുന്നു. ഹലോ ഹലോ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് ഞാനാണ് ഈ രണ്ട് വെള്ളത്തിലും കൂടെ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഹരി നീണ്ടകര എന്നൊരു പത്രപ്രവർത്തകനുണ്ട്. ഒരു അസുലഭ മുഹൂർത്തമാണെന്നൊക്കെ പറഞ്ഞ് ഭരതനും ഞാനും മോഹനും കൂടി നിൽക്കുന്ന ഒരു പടമൊക്കെ പുള്ളി എടുത്ത് അന്ന് പോയി. ഇതൊക്കെ ഓർമ്മകളാണ്. അങ്ങനെയാണ് സാക്ഷ്യം എന്നുള്ള പടത്തിലെ പാട്ടുകൾ അവിടെ വെച്ച് തന്നെ എഴുതി പൂർത്തിയാക്കുന്നു. എനിക്ക് തോന്നുന്നത് ജോൺസൺ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്ത ഒന്ന് രണ്ട് പാട്ടുകൾ, പ്രത്യേകിച്ചും ഉദയം, ചാമരങ്ങൾ വീശി ഭാവുകം എന്നൊരു പാട്ടുണ്ട്. ജോൺസൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും നല്ലൊരു കോൺട്രിബ്യൂഷനാണ് ആ പാട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കേൾക്കുമ്പോൾ മനസ്സിലാവുക എത്ര ലിറിക്കും അതുപോലെ ഞാൻ ആത്മാർത്ഥമായിട്ട് എഴുതി ആ പാട്ടിന്. ഉദയം ചാമരങ്ങൾ വീശി ഭാവുകം കരിമുകിൽ മാഞ്ഞുപോയി തെളിവേയിൽ താരമായി ഉയരുന്നു ദൂരെ ശരത്കാലമായി ശുഭയാമമായി ഉദയം ചാമരങ്ങൾ വീശി ഭാവുകം. സുന്ദരമായിട്ടാണ് മോഹനത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട്
ട്യൂണൊക്കെ ഇട്ട് എഴുതി പൂർത്തിയാക്കുന്നത് വരികൾ ചേർക്കുന്നത് ഗോകുലം ഗോപാലൻ്റെ ഹോട്ടലിൽ വെച്ചാണ്. പ്രത്യേകം ഞാൻ എപ്പോഴും ഓർക്കുന്നത് അതിലെ ചില വരികളൊക്കെ വളരെ ടച്ചിങ് ആണ് കേട്ടോ. എനിക്ക് തന്നെ വല്ലാത്ത ഫീല്. ആ പാട്ട് അതേ ഫീലിൽ തന്നെയാണ് പുള്ളി എഴുതിയത്. അത് കഴിഞ്ഞുള്ള പാട്ട് ടൈറ്റിൽ സോങ് ആയിരുന്നു. അതിനേക്കാൾ ഗംഭീരം. അത് മഞ്ജുവാര്യ പ്രശ്നം ഞാൻ പറഞ്ഞ അവതരിപ്പിക്കുന്നൊരു പാട്ടാണ്. ഒരു എന്താ പറയുക, ഇൻവോൾവ്മെൻ്റ് പൂർണ്ണമായിട്ടും മനസ്സിനുണ്ടായാൽ മാത്രമേ ആ പാട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അത്ര നല്ല പാട്ടാണ്. സ്മൃതികൾ ഒരു മൗനരാഗവേലിയേറ്റമായി, സ്മൃതികൾ ഒരു മൗനരാഗവേലിയേറ്റമായി, കടലേ അപാരതേ സാക്ഷ്യം, സ്മൃതികൾ ഒരു മൗനരാഗവേലിയേറ്റമായി, ഒരു മൗനരാഗവേലിയേറ്റമായി എന്നുള്ളത് സെക്കൻഡ്സിലും മറ്റതും എടുക്കുന്നത് രസമായിട്ട്. അടുത്ത സ്റ്റെപ്പിൽ പുള്ളി ജോൺസൺ ഒരു മൗനരാഗവേലിയേറ്റമായി. ഈ ഉദയം എന്നുള്ള പാട്ടും അതുപോലെ സാക്ഷ്യത്തിലെ മറ്റേ പാട്ടും, ഈ രണ്ട് പാട്ടുകളും രണ്ട് ജോൺസണെയാണ് കാണിക്കുന്നത്. വെസ്റ്റേൺ അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ജോൺസൺ, നേരെ തിരിച്ചുള്ള ജോൺസൺ. ഇത് നമുക്ക് ഒരാളിൽ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. വെസ്റ്റേൺ സ്റ്റൈലിൽ സാക്ഷ്യത്തിൽ ജോൺസൺ ഉണ്ടാക്കിയ പാട്ട് അതൊരു അത്ഭുതമായിരുന്നു. വാസ്തവത്തിൽ അനായാസമായിട്ടാണ് പുള്ളി അത് ട്യൂൺ ചെയ്തത്. അതിനേക്കാൾ അനായാസമായിട്ടാണ് അത് പാടിയത് ദാസേട്ടൻ. എപ്പോഴും ഓർക്കുന്നു റെക്കോർഡിംഗ് അടക്കം. സ്മൃതികൾ ഒരു മൗനരാഗ വേലിയേറ്റമായി, ഇടറും ഹൃദയം തുളുമ്പും ആത്മഭാവമായി, കടലേ അപാരതേ സാക്ഷ്യം, സ്മൃതികൾ ഒരു മൗനരാഗ വേലിയേറ്റമാ, കാലമേ അഗാധ ഭാവഗീതമേ നീലിമേ വിഷാദരാഗഭാവമേ, ഏകതാരമോളുമേ ജീവഗാന പല്ലവി, ഏകതാരമോളുമേ ജീവഗാന പല്ലവി, വീണടിഞ്ഞുവോ ഇരുളി. സ്മൃതികൾ ഒരു മൗനരാഗ േലിയേറ്റമാ, പാതയിൽ കൊഴിഞ്ഞു വീണ പൂവുകൾ, പാഴിരുൾ ചൊരിഞ്ഞ മോഹമുള്ളുകൾ, പാതയിൽ കൊഴിഞ്ഞു വീണ പൂവുകൾ, പാഴിരുൾ ചൊരിഞ്ഞ മോഹമുള്ളുകൾ, മൂടൽ മഞ്ഞിൽ മുങ്ങുമേ യാമഗദ്ഗദങ്ങളിൽ, വീണുടഞ്ഞുവോ ഹൃദയം. സ്മൃതികൾ ഒരു മൗനരാഗ വേലിയേറ്റമാ. അതേ പടത്തിൽ തന്നെ വ്യത്യസ്തമായൊരു യുഗ്മഗാനാണ് അത് പിന്നെ അദ്ദേഹം ഉണ്ടാക്കിയത്. അതും ഈക്വലി എന്താ പറയുക, അത് പ്രൈസ് വർത്തിയായിട്ടൊരു പാട്ടാണ്. ഉദയം ചാമരങ്ങൾ വീശി ഭാവുകം, ഉദയം ചാമരങ്ങൾ വീശി ഭാവുകം, കരിമുകിൽ മാഞ്ഞുപോയി തെളിവേയിൽ തേൻകണം ചൊരിയുന്നു, ദൂരെ
ശരത്കാലമായി ശുഭയാമമായി ഉദയം ചാമരങ്ങൾ വീശി ഭാവുകം കരിമുകിൽ മാഞ്ഞുപോയി തെളിവയിൽ തേൻകണം ചൊരിയുന്നു ദൂരെ ശരത്കാലമായി ശുഭയാമമായി ഉദയം ചാമരങ്ങൾ വിശി ഭാവുകം താരഹാരമേന്തി വരവേൽ പൂച്ചൈത്രയാമിണി മാനസങ്ങളൊന്നു ചേരും ഈയ പൂർവവേളയിൽ താരഹാരമേന്തി വരവേൽ പൂച്ചൈത്രയാമിണി മാനസങ്ങളൊന്നു ചേരും ഈയ പൂർവവേളയിൽ രാഗധാര ചൂടി നിൽക്കും ദീപനാളമായി പ്രാണനിൽ തെളിഞ്ഞു നിന്നു നീ സ്നേഹമേ ഉദയം ചാമരങ്ങൾ വിശി ഭാവുകം കരിമുകിൽ മാഞ്ഞുപോയി തെളിവയിൽ തേൻകണം ചൊരിയുന്നു ദൂരെ ശരത്കാലമായി ശുഭയാമമായി ഈ പാട്ട് വാസ്തവത്തിൽ രണ്ട് പാട്ടുകളുമാണ് സാക്ഷ്യത്തിൻ്റെ രണ്ട് കണ്ണുകൾ. ജോൺസൺ്റെ ഈ പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഈ അപൂർവ ഉപലബ്ധിയെക്കുറിച്ച് എന്താ പറയുക? അങ്ങനെ ഒരു ഭാഗ്യവും എനിക്ക് സാക്ഷ്യം എന്നുള്ള ചിത്രം തന്നു. ഒരു ഭാഗത്ത് ദേവരാഗം, മറുഭാഗത്ത് സാക്ഷ്യം, ഒരേ എ വി എം സ്റ്റുഡിയോ, എ വി എം സി ആൻഡ് ജി. ഒന്നിൽ കീരവാണി, ഒന്നിൽ ജോൺസൺ, ഒന്നിൽ ഭരതൻ, ഒന്നിൽ മോഹൻ. ഒന്നാലോചിച്ച് നോക്കി, ഞാൻ എത്രമാത്രം ഭാഗ്യവാനാണ്. പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിയുന്നു, ടിക്കറ്റ് റെഡി, മെയിൽ പുറപ്പെടുകയാണ് തിരിച്ച് തൃശ്ശൂരിലേക്ക്. എന്തിനാണ് ആകാശവാണി തൃശ്ശൂർ നിങ്ങളിതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.